നമസ്കാരം ഏറെ ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷം സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു രണ്ടു പേർക്ക് പരിക്കേറ്റു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബിഷ്ണുപൂർ ഇംഫാൽ ഈസ്റ്റ് ഇംഫാൽ വെസ്റ്റ് എന്നീ മൂന്ന് ജില്ലകളിലെ കർഫ്യൂ ഇളവ് ജില്ലാ ഭരണകൂടം റദ്ദാക്കി കർഫ്യൂവിൽ രാവിലെ അഞ്ചു മുതൽ വൈകിട്ട് നാല് വരെ ഇളവ് നൽകിയിരുന്നു ബിഷ്ണുപൂർ ജില്ലയിലെ മെയ്റാങ്കിലെ ഗ്രാമങ്ങളിൽ ആയുധധാരികളായ യുവാക്കൾ റെയ്ഡ് നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു അതിനിടെയാണ് ഇരുപത്തിയൊൻപത് തോയ്ജാം ചന്ദ്രമണി വെടിയേറ്റ് മരിച്ചത് സാരമായി പരിക്കേറ്റ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു യുവാവിന്റെ മരണത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷം ഉടലെടുത്തു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ അർദ്ധ സൈനികരെയും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രി ബിഷ്ണുപൂരിലെ ഫൗബക് ചാവോയിലെ മൂന്ന് വീടുകൾ കത്തിച്ചതായി പോലീസ് പറഞ്ഞു പ്രതികാരമായി മറ്റൊരു സമുദായത്തിലെ യുവാക്കൾ നാല് വീടുകൾ കത്തിച്ചു സൈന്യവും അർദ്ധ സൈനിക വിഭാഗവും രംഗത്തിറങ്ങിയിട്ടും സംഘർഷം ഇതുവരെ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ നാല്പത്തി എട്ട് മണിക്കൂറിനിടെ സംസ്ഥാനത്ത് കാര്യമായ സംഘർഷം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല സ്ഥിതിഗതി ശാന്തമാകുന്നുവെന്ന് കരുതിയപ്പോഴാണ് വീണ്ടും അക്രമം അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം മുൻ എം എൽ എ നേതൃത്വത്തിൽ ന്യൂ ചെക്കോണിൽ കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചത് മേഖലയിൽ വീണ്ടും കലാപ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു ഇതിന് മറുപടിയായി മറു വിഭാഗം ആളൊഴിഞ്ഞ വീടുകൾക്ക് വ്യാപകമായി തീയിട്ടു ഒരു പള്ളിക്കും തീയിട്ടു ഇതോടെ സംഘർഷം തലസ്ഥാനമായ ഇംഫാലിന് പുറത്തേക്ക് വ്യാപിച്ചിരുന്നു ബിഷ്ണുപൂർ ജില്ലയിലെ മെയ്റാങ്ങിൽ വർക്ക്ഷോപ്പിന് അക്രമികൾ തീയിട്ടു അതിനിടെ മണിപ്പൂരിൽ അക്രമത്തിൽ പങ്കെടുക്കുമെന്ന് സംശയിക്കുന്ന മൂന്ന് പേർക്കൂടി പിടിയിലായി സൈന്യത്തിന്റെ പരിശോധനയിലാണ് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമായി മൂന്നുപേരെയും പിടികൂടിയത് തോക്കും ഗ്രനേഡുകളുമാണ് ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്തത് ഇംഫാലിൽ അടക്കം കർഫ്യൂവും ഇന്റർനെറ്റ് റദ്ദാക്കലും തുടരുകയാണ് സംസ്ഥാനത്തെ പ്രധാന സാമുദായിക വിഭാഗമായ മെയ്ത്തി വിഭാഗത്തെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താനുള്ള ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് സംസ്ഥാനത്ത് സംഘർഷമുണ്ടായത് അൻപത്തി ആറ് പേരാണ് ഇതുവരെ കലാപത്തിൽ കൊല്ലപ്പെട്ടത് തദ്ദേശീയരായ മെയ്ത്തി വംശജരും പല കാലങ്ങളിലായി അവിടേക്ക് കുടിയേറിയ കുക്കി നാഗോത്രങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് മണിപ്പൂരിൽ കലാപത്തിനിടയാക്കിയത് ഈ മൂന്ന് വിഭാഗങ്ങൾക്കും സ്വന്തമായി സായുധ സംഘങ്ങളുണ്ട് ഇവർ തമ്മിലുള്ള സംഘർഷത്തിനും രക്ത ചൊരിച്ചിലുകൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മണിപ്പൂരിലെ ജനസംഖ്യ ഇരുപത്തിയൊൻപത് ലക്ഷമാണ് ഇതിൽ ഇവിടുത്തെ പ്രബല വിഭാഗമായ മേയ്ത്തി ജനത അൻപത്തിമൂന്ന് ശതമാനവും ബാക്കിയുള്ള വിവിധ പട്ടികവർഗ വിഭാഗങ്ങളെല്ലാം കൂടി നാല്പത്തിയേഴ് ശതമാനവുമാണ് ഉള്ളത് മണിപ്പൂരിന്റെ വെറും പത്ത് ശതമാനം മാത്രമാണ് സമതലമായുള്ളത് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനവും മലമ്പ്രദേശങ്ങളാണ് ഈ മലമ്പ്രദേശം പത്ത് ശതമാനം സമതലത്തെ ചുറ്റി നിൽക്കുന്നു സമതലത്തിലാണ് തലസ്ഥാനമായ ഇംഫാൽ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളൊക്കെ മണിപ്പൂർ ജനതയുടെ അറുപത്തി ശതമാനം ഈ പത്ത് ശതമാനം സമതലത്തിലാണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം മലനിരകളിൽ വസിക്കുന്നത് വെറും മുപ്പത്തി ശതമാനം ജനങ്ങളുമാണ് മണിപ്പൂരിലെ പ്രബല വിഭാഗമായ മെയ്ത്തി പട്ടിക വിഭാഗമല്ല മെയ്ത്തി ഭാഷ സംസാരിക്കുന്ന ഔദ്യോഗികമായി പറഞ്ഞാൽ മണിപ്പൂരി ഭാഷ സംസാരിക്കുന്നവരാണിവർ എന്നാൽ മലനിരകളിൽ താമസിക്കുന്ന മറ്റു വിഭാഗങ്ങളായ ആദിവാസി ഗോത്ര വിഭാഗങ്ങളെല്ലാം പട്ടിക ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പട്ടികവർഗ വിഭാഗങ്ങളാണ് കുക്കിയും നാഗയും ഈ രണ്ട് വിഭാഗങ്ങളിലാണ് മേൽപ്പറഞ്ഞ നാൽപ്പത്തിയേഴ് ശതമാനത്തിൽ കൂടുതലും പേരും ഉൾപ്പെട്ടിട്ടുള്ളത് കാലങ്ങൾക്ക് മുമ്പ് ബർമയിൽ നിന്നും മറ്റും പ്രദേശങ്ങളിൽ നിന്നും പലായനം ചെയ്ത് മണിപ്പൂരിലെത്തിയ കുക്കി വംശജർ അവരെ ഇരുകയും നീട്ടി സ്വീകരിച്ചവരാണ് മണിപ്പൂരിലെ മെയ്തികൾ മലമടക്കുകളിൽ അതിജീവനം നടത്തിയിരുന്നവരാണ് നാഗവംശജർ മൂന്ന് വിഭാഗത്തിലും ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് പക്ഷേ കുക്കികളും നാഗകളും ഭൂരിഭാഗവും ക്രിസ്ത്യൻ വിഭാഗമാണ് എന്നാൽ മെയ്തികളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് ബാക്കി മെയ്തി പങ്കൽ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളുമാണ് മെയ്ത്തി വിഭാഗം പ്രധാനമായും മണിപ്പൂർ താഴ്വരയിലാണ് താമസിക്കുന്നത് നിലവിലുള്ള നിയമമനുസരിച്ച് മലയോര മേഖലകളിൽ മെയ്ത്തികൾക്ക് താമസിക്കാൻ അനുവാദമില്ല സംസ്ഥാനത്തെ ഭൂമിയിൽ ആകെ പത്ത് ശതമാനമാണ് ഇവരുടെ കൈവശമുള്ളത് അവർക്ക് വനമേഖലയിൽ ഭൂമി വാങ്ങിക്കാൻ കഴിയില്ല പക്ഷേ ഗോത്ര വിഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്ന കുക്കികൾക്കും നാഗകൾക്കും മെയ്ത്തുകളുടെ സമതലങ്ങളിൽ ഭൂമി വാങ്ങിക്കാനും കഴിയും എന്നാൽ പട്ടികവർഗ പദവി മെയ്ത്തികൾക്ക് കിട്ടുന്നതോടെ ഈ നിയന്ത്രണം ഇല്ലാതാകും ഇതാണ് വലിയ ഏറ്റുമുട്ടലിനുള്ള പ്രധാന കാരണം